ഇന്നലെ രാത്രി ഒരു മെസ്സേജ് വന്നു. ആദ്യം വന്നത് ഒരു ഫോട്ടോ ആയിരുന്നു, അതായത് കൈ മുറിച്ചിട്ട് ബ്ലഡ് വരുന്ന ഒരു ഫോട്ടോ. പിന്നെ വന്നത് കരഞ്ഞുകൊണ്ടുള്ള ഒരു വോയിസ് ആയിരുന്നു. ആ വോയിസിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, നീണ്ട 3 വർഷക്കാലത്തെ പ്രണയമായിരുന്നു പോലും, ഒരുപാട് വിദൂരതയിലായിരുന്നിട്ടും അവർ രണ്ടുപേരും ഒരുപാട് അടുത്തവരാണെന്ന്. അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നല്ല പ്രണയമായിരുന്നില്ലേ, പിന്നെ എന്തിനാ പിരിയാനുള്ള കാരണം എന്നൊക്കെ. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, ഏട്ടാ ഞങ്ങൾ രണ്ട് മതക്കാരാണ്, സോ ഇപ്പോൾ അവന് ബന്ധത്തിൽ താല്പര്യമില്ല എന്നൊക്കെ, വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ഇഷ്യൂ എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ അവൻ ഈ വീഡിയോ കാണുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ദിവസം ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ, രാഹുളേ നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് ഈ പ്രണയിക്കുന്ന സമയത്ത് പഞ്ചാരയും തേനും ഒരുപോലെ നിന്റെ വായിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ഈ സമയത്ത് ഈ മതന് എനിക്ക് പ്രശ്നമായിരുന്നില്ലേ, അതോ നീ അവളെ ആ ഒരു രീതിയിൽ കണ്ടാണോ എല്ലാത്തിനും ക്ഷണിച്ചത്? ഒന്നേ നിന്നോട് പറയുന്നുള്ളൂ, കാലം തിരിച്ചടിക്കും മുൻപ് കാലിൽ വീണ് മാപ്പ് പറഞ്ഞേക്ക്, അല്ലെ നോക്കി നിൽക്കാനും അനുഭവിച്ച് തീർക്കാനും നീ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു കാര്യം ജീവിതത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൺകുട്ടികളോടായാലും പെൺകുട്ടികളോടായാലും ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്. കാരണം മനസ്സമാധാനത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് ചെന്ന് കയറിയിട്ട് അവരുടെ എല്ലാമായി മാറിയിട്ട് അവസാനം അവളെ അല്ലെങ്കിൽ അവനെ മടുത്തു തുടങ്ങുമ്പോൾ ഒഴിവാക്കാൻ പല കാരണങ്ങളും കണ്ടെത്തുന്നത് വലിയ തെറ്റാണ്. ചിലപ്പോൾ ഇതൊന്നും ആരും പറഞ്ഞു തരണമെന്നില്ല. സോ മനസ്സിലാക്കിയെടുക്കുക, ചിന്തിക്കാനുള്ള വിവേകം അല്ലെങ്കിൽ കഴിവ് എല്ലാവർക്കും ഉണ്ട്. നിർത്തുന്നു, ദാറ്റ്സ് ഓൾ.